ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ പോകുന്നത് ഒരേ ഒരു പവലിയനിലേക്കാണ്. വെൽക്കം ടു അലിഫ് എന്ന പേരുള്ള മൊബിലിറ്റി പവലിയൻ. 4500 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ്, ലെവന്റ്, പശ്ചിമേഷ്യ എന്നിവിടങ്ങളുമായി വിപുലമായ ബന്ധം പുലർത്തിയിരുന്ന ദുബായ് മരുഭൂമിയിലെ ഒരു സെറ്റിൽമെന്റായ സറൂഖ് അൽ ഹദീദിലാണ് യാത്ര ആരംഭിക്കുന്നത്. നമ്മെ നയിക്കുന്ന ഒരു ഇരുണ്ട വൃത്താകൃതിയിലുള്ള മുറിയിലേക്കാണ്. ഡ്രാമാറ്റിക്കായി ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്ന ആ മുറിയിൽ ഒരു ബദുവിൻ പെൺകുട്ടിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് പ്രതിമ ചിത്രശലഭങ്ങളുമായി സംവദിക്കുന്നുണ്ട്. ലൈറ്റുകൾ മങ്ങുകയും 6 വർഷത്തെ ഗതാഗതത്തിൻ്റെ ഓഡിയോസ്കേപ്പ് നമ്മൾ കേൾക്കാൻ തുടങ്ങുകയും ചെയ്യും. കാൽപ്പാടുകൾ മുതൽ ബഹിരാകാശ കപ്പലുകൾ വരെ നമ്മെ ചുറ്റിനും വലയം ചെയ്യുന്നതായി തോന്നും. അപ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എലിവേറ്ററിലായിരുന്നു നമ്മളെന്ന്. അത് നമ്മെ കൊണ്ടുപോകുന്നത് ബാഗ്ദാദിലെ വിസ്റ്റം ഹൗസിലേക്കാണ്. 9th century ബാഗ്ദാദിലെ ലെജൻഡുകൾ നമ്മെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഈ കാഴ്ചകളൊന്നും അറിഞ്ഞു വരുന്ന മൊബൈൽ സ്ക്രീനിലോ ഇനി സിനിമാ തിയേറ്ററിലോ കണ്ടാൽ തന്നെ ഒന്ന് നേരിട്ടാണെന്ന് ആ എഫക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഗൂസ് ബംസ് തോന്നില്ല. 9 മീറ്റർ വലുപ്പമുള്ള അബു ഉബൈദ് അൽ ബക്രയുടെയും ഇബിൻ ബത്തൂത്തയുടെയും അഹമ്മദ് ഇബിൻ മാജിദിൻ്റെയും എല്ലാം മുന്നിൽ അത്ഭുതത്തോടെ പകച്ചു നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയായി ഞാൻ മാറി. എന്തൊരു ഡീറ്റെയിലിംഗ് ആണ് ഓരോ ആളുകൾക്കും. കണ്ണിലെ കൃഷ്ണമണിയിലെ ചുവപ്പ് മുതൽ പേനയിൽ നിന്ന് കൈവിരലിലേക്ക് പടർന്ന മഷി, ശരീരത്തിലെ ചുളിവുകൾ, സൺബേണായ സ്കിൻ ടോൺ, എത്ര നേരം അവിടെ ചെലവഴിച്ചെന്നറിയില്ല. നിങ്ങൾക്ക് എക്സ്പോയിലെ ആകെ ഒരു പവലിയൻ മാത്രം കാണാൻ സമയമുള്ളെങ്കിൽ നിങ്ങൾ ഈ ഒരു പവലിയൻ കാണുന്നു. നേരത്തെ പറഞ്ഞല്ലോ ഈ വീഡിയോ അലിഫ് പവലിയൻ മാത്രമാണ്. നമ്മൾ ഒരുമിച്ചാണ് തുടർന്ന് അങ്ങോട്ടുള്ള യാത്ര. തൻ്റെ കാർട്ടോഗ്രാഫി ടേബിളിന് മുന്നിലിരുന്ന ഇബിന് ബത്തൂത്ത നമ്മോട് അദ്ദേഹത്തിൻ്റെ യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇവിടുത്തെ ആംബിയൻസ്, ലൈറ്റിംഗ്, മ്യൂസിക്, മൂഡ് എല്ലാം നേരിട്ട് അനുഭവിച്ച് അറിയുക തന്നെയാണ്. അഹമ്മദ് ഇബ്നു മാജ്, ഒരുപക്ഷെ അമീർ അൽ ബഹർ അൽ അറബി, ദ പ്രിൻസ് ഓഫ് ദ സീ എന്ന പേരിലായിരിക്കും നമുക്ക് പരിചിതമായിരിക്കുക. 14th century ജൽഫ്, ഇപ്പോഴത്തെ റാസൽ ഖൈമൽ ജനിച്ചു വളർന്ന നാവിഗേറ്റർ. നിങ്ങൾ ആ ഡീറ്റെയിലും ശ്രദ്ധിച്ചോ? കൈകളിലെ പാടുകൾ, കൈവിരലിൽ അലർജി മൂലം ഉണ്ടാകുന്ന കുരുക്കൾ, ആ കണ്ണുകളുടെ തിളക്കം ലാർജർ ദാൻ ലൈഫ് എക്സ്പീരിയൻസ് ആണത്. നമ്മൾ നടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഭിത്തിയിലായി സഞ്ചാരത്തിൻ്റെ ഭൂതകാലവും വർത്തമാനവും ഭാവിയും എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. പുരാതന പര്യവേക്ഷണം മുതൽ എമിറേറ്റ്സ് മിഷൻ വരെ ചൊവ്വയിലേക്കും അതിനപ്പുറവും ഈ പവലിയൻ നമ്മെ കൊണ്ടുപോകും. വിജ്ഞാനപ്രദവും ആകർഷകവുമായ അനുഭവം നൽകിക്കൊണ്ട് ഭൂതകാലത്തെ വർത്തമാനവും ഭാവിയുമായി വൈകാരികമായി ബന്ധപ്പെടുത്താൻ പവലിയന് സാധിക്കുന്നുണ്ട്. ഫോട്ടോ റിയലിസ്റ്റിക് ഡൈവറിൻ്റെ പ്രതിമയുണ്ട്. കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് അയാൾ കവർന്നെടുക്കുന്നത് നമ്മുടെ മനസ്സാണ്. യുഎയുടെ പേൾ ചരിത്രത്തെ പ്രതിനിധീകരിച്ച് രാജ്യത്തിൻ്റെ ആരംഭം ചിത്രീകരിക്കുന്ന 360 degree ഇൻ്റേണൽ പ്രൊജക്ഷനുള്ള ഒരു തിളങ്ങുന്ന ഗോളം പേൾ പ്രാചീന ചരിത്രത്തിൻ്റെ തിരശീലടയ്ക്കുന്നു. ഇവിടെ വരെയാണ് ആക്ട് 1. പിന്നീട് നാം കാണുന്നത് നമുക്കറിയാവുന്നതുപോലെ യുഎയുടെ എളിയ തുടക്കങ്ങളുടെ ഒരു ഡിജിറ്റൈസ്ഡ് വ്യാഖ്യാനമാണ്. അന്തരിച്ച ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ എങ്ങനെയാണ് എമിറേറ്റ്സ് നേതാക്കളെ ഒരുമിച്ച് ഫെഡറേഷൻ രൂപീകരിച്ചതെന്ന് ഈ മൊണ്ടാഷ് ചിത്രീകരിക്കുന്നു. ആക്ട് 2 ആരംഭം ഇവിടെ നിന്നാണ്.
യുഎയുടെ വർത്തമാന കാലവും ഭാവിയും നമുക്കിവിടെ കാണാനാകും. പന്ത്രണ്ട് മീറ്റർ വ്യാസമുള്ള ക്ലോ ദിവസേന പ്ലാനറ്റിന് ചുറ്റും ആളുകളെയും ചരക്കുകളെയും നീക്കുന്നതിൻ്റെ സങ്കീർണതകൾ ഡെമോൺസ്ട്രേഷനിലൂടെ നമുക്ക് വിശദീകരിക്കുന്നു. ഇതിന് മറുവശത്തോ പല പല ലെയറുകളിലായി മൾട്ടിസ്ക്രീൻ 3D ലാറ്റിസ് സ്ട്രക്ചറിലുള്ള ഒരു ഡിജിറ്റൽ യാത്രയിലേക്ക് നാം മാറുന്നു. ഡിജിറ്റൽ ലോകത്തിന് ഒരു ഫിസിക്കൽ സെൻസ് നൽകാൻ ഇതിനാവുന്നുണ്ട്. ഇൻറ്റർസ്റ്റെല്ലാർ സിനിമയിൽ 5th ഡയമെൻഷൻ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. എന്തോ എനിക്കതാണ് ഓർമ്മ വന്നത്. ഒരു ബഹിരാകാശ യാത്രികൻ്റെ വായുവിൽ പൊങ്ങിക്കിടക്കുന്ന പ്രതിമയാൽ ഭൗതിക ലോകത്തിൻ്റെയും ഡിജിറ്റൽ ലോകത്തിൻ്റെയും ഒത്തുചേരലോടുകൂടി ആക്റ്റ് 2 അവസാനിക്കുന്നു. സന്ദർശകർക്ക് അവരുടെ മുഖത്തെ ബഹിരാകാശ യാത്രികൻ്റെ ഹെൽമെറ്റിൽ പ്രദർശിപ്പിക്കാൻ കഴിയും. ഇത് നമ്മുടെ പരിമിതികളില്ലാത്ത സാധ്യതകളുടെ മനോഹരമായ ഒരു മെറ്റഫറാണ്. നമ്മളീ കാണുന്നത് UAE ഹോപ്പ് പ്രോബിൻ്റെ മിനിയേച്ചറാണ്. ഒരു സിമുലേഷൻ ഗെയിമിലൂടെ ഭാവി നഗരങ്ങൾ സങ്കല്പിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന 3 കുട്ടികളാണ് അവസാന ആക്ടിലെ നായകന്മാർ. ഫോക്കസ് ചെയ്ത ഓഡിയോ വിവരണത്തിലൂടെയും വലിയ ഡിജിറ്റൽ പ്രൊജക്റ്റ് ചെയ്ത കഥകളിലൂടെയും ഈ വിഭാഗം പരസ്പര ബന്ധിതമായ ഭാവി ദൃശ്യവൽക്കരിക്കുന്നു. ഒടുവിൽ നാം ആദ്യം കണ്ട ആ ബെദുവിൻ പെൺകുട്ടി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത്തവണ അവൾ നിവർന്നു നിൽക്കുകയും അവളുടെ തന്നെ ഒരു മാന്ത്രിക പ്രതിഫലനത്തെ സ്പർശിക്കുകയും ചെയ്യുകയാണ് ഇവിടെ. അവൾക്ക് മുകളിൽ തിളങ്ങുന്ന ടണലിൽ നിന്ന് മഴയായി പെയ്യുന്ന ചിത്രശലഭങ്ങളുടെ പാതയോടുകൂടിയ അർദ്ധസുതാര്യമായ ശില്പമായാണ്
ഈ പുതിയ ലോകത്തിലേക്കുള്ള കണ്ണാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ കോ ഹാബിറ്റിംഗ്. എക്സ്പോ 2020 ഒരേ ഒരു പവലിയൻ അലിഫ്, അത് മാത്രമാണ് നാം കണ്ടത്. നിങ്ങളിൽ എത്ര പേർക്ക് അവസാനം വരെ ക്ഷമയോടെ കണ്ടിരിക്കാൻ സാധിച്ചു എന്നറിയില്ല. എക്സ്പോയെ പറ്റി വീഡിയോ ചെയ്യണമെന്നൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ അലിഫ് എന്ന ഒരൊറ്റ പവലിയൻ എൻ്റെ സങ്കല്പങ്ങളെല്ലാം തകർത്തോളാം. നിങ്ങൾ യു എയിലുള്ള ഒരാളാണെങ്കിൽ ഇത് കാണാതെ പോകരുത്. നമുക്ക് പോകാൻ സമയമായി. ദ നെയിം ഈസ് യൂനസ് യൂസഫ്. സൈനിങ് ഓഫ്. I'm in charge of the security here. Please let me through. I think she wants to go.